ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന്. അപ്പോൾ അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റും എല്ലാം കാണുമ്പോഴാണ് കേട്ടോ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ, രാവിലത്തെ സുബി നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിനി. ഇതിപ്പോൾ എന്താ, രാവിലെ ഞാൻ ബോട്ടിൽ വാട്ടർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കലാണ്. ഇതെൻ്റെ ഒരു ഡെയിലി റുട്ടീനാണ് കേട്ടോ. ഞാൻ ഡെയിലി ചെയ്തെടുക്കുന്ന കാര്യമാണ് ഇതൊക്കെ. കാരണം രാവിലെ തന്നെ എണീച്ചാൽ ഞാൻ വെള്ളം കുടിക്കലുണ്ട്. വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കൽ ഞാൻ കുറവാണ്. കാരണം ഞാൻ രാവിലെ തന്നെ ഇതേപോലെ ഒരു ബോട്ടിൽ വെള്ളം ഫില്ല് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ വെള്ളം കുടിക്കൽ. കാരണം ഗ്ലാസ്സിൽ കുടിക്കുന്ന ടൈമിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് അല്ലാണ്ട് അതിൽ കൂടുതൽ കുടിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് വയറ് ഫില്ലാവും. ഇതേപോലെ ഒരു ബോട്ടിൽ കുടിക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഗ്ലാസ്സിൽ കുടിക്കുന്നതിനേക്കാളും കുറച്ചധികം കൂടുതൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. അതങ്ങനെയാണ് കേട്ടോ. ബോട്ടിൽ കുടിക്കുന്ന ടൈമിൽ നമുക്ക് തിരിയൂല എത്രയാണ് കുടിക്കുന്നതെന്നുള്ളത്. പെട്ടെന്ന് വയറ് ഫില്ലാവാനും ചാൻസ് ഇല്ല, നമുക്ക് തോന്നൂല കുടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ താ അതെല്ലാം കഴിഞ്ഞ് ആ ഒരു ടൈമാവും തന്നെ സബു എണീച്ചിട്ടുണ്ടായിനി. ഇനിയിപ്പം ഓളെയൊന്ന് ഫ്രഷാക്കി എടുക്കലാണ്. ഓള് സ്കൂളില്ലാത്ത ടൈം പെട്ടെന്ന് എണീക്കും കേട്ടാ. എങ്ങനെയാ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. സ്കൂളില്ലാത്ത ടൈം എങ്ങനെയായാലും ഓള് രാവിലെ 6:30 7 മണിയാവുന്ന ആ ഒരു ടൈമിൽ എങ്ങനെയും ഓൾ എണീക്കും. സ്കൂളില്ലാത്ത ടൈം എത്ര വിളിച്ചാലും എണീക്കൂല, എണീക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കിടക്കും. ഇനിയിപ്പോൾ എന്താ, ഞാൻ ഓളെ ഒന്ന് ഫ്രഷാക്കി എടുക്കലാണ്. അങ്ങനെ താ സബൂന ഫ്രഷാക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും റൂമിൽ വന്നതല്ലേ, എല്ലാം സെറ്റാക്കി എടുത്തിട്ടാകുമ്പം തായിലേക്ക് പോവാന്നുള്ളത്. കാരണം വീണ്ടും മേലെ കയറുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. വീണ്ടും വീണ്ടും മേലെ കയറുക, ബെഡ്റൂമിൽ വരാന്നുള്ളത്. റിഷാദ്ക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബെഡ്റൂമിൽ വരുത്ത് കുറവാന്ന് കേട്ടോ. ഭയങ്കര മടിയാണ് എനിക്ക്. ഇതിപ്പം എന്താ, ഞാൻ രാവിലെ തന്നെ സബൂന ഫ്രഷാക്ക ടൈമിൽ വന്നതല്ലേ. അപ്പം ഏതായാലും എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് തായിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് ഞാനൊന്ന് സെറ്റാക്കി എടുക്കലാന്ന്. ബെഡ്റൂമും എല്ലാം ഇതേപോലെ സെറ്റാക്കി ക്ലീനാക്കി എടുത്താൽ തന്നെ പകുതി സമാധാനമാണ് കേട്ടോ. ഒരുപാട് പണി കുറഞ്ഞ പോലെ ഫീലാവലുണ്ട്. ഞാൻ ഡെയിലി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കാണുമ്പോഴെല്ലാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കലാണ്. അന്നേരം നമുക്ക് പിന്നെ വലിയ പണിയായിട്ടൊന്നും തോന്നൂല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പം എല്ലാം കാണുന്ന ടൈമിൽ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുത്താൽ നമുക്ക് പണികളെല്ലാം ഒരുപാട് കുറഞ്ഞ പോലെ കിട്ടും. അതുമാത്രമല്ല, നമുക്ക് ഒരുപാട് ടൈം എന്താ പറയുക, ഫ്രീ ആയിട്ടും കിട്ടും. അങ്ങനെ താ റൂം ക്ലീനാക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം താ ഞാൻ തായിലേക്ക് പോക്കാന്ന്. ഇനി സബൂന് വേണ്ടിയിട്ടുള്ള ചായ റെഡിയാക്കി എടുക്കലാന്ന് കേട്ടാ. ഇത്താ
സബുന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അധികം വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ എടുത്തുതരാം, ഞാൻ ചെയ്തുതരാം എന്നെല്ലാം പറയും. പക്ഷെ ഞാൻ ഇവിടെ ഇല്ല. ഓരോ സമയത്തെല്ലാം നമ്മളിങ്ങനെ ക്ലീനാക്കി എടുക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ ഓരോ സാധനമെല്ലാം സെറ്റായിട്ട് വെക്കൂലേ, അങ്ങനെയെല്ലാം ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് ഉമ്മ ചെയ്തോ ഞാൻ ഓരോ സാധനമായിട്ട് എടുത്തുതരാം എന്നെല്ലാം പറയലുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ വിടലുണ്ട് കേട്ടോ. ഓക്കെ, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമായാലും കുക്കിംഗ് ചെയ്യുന്ന ടൈമായാലും എന്താ വേണ്ടത് എന്താ എടുക്കണ്ടേ എന്നെല്ലാം ഇടയ്ക്ക് ചോദിച്ചിട്ട് വരുത്തുണ്ട്. ഇനിയിപ്പോൾ എന്താ, എനിക്ക് ഇന്നൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും റെഡിയാക്കലും സെറ്റാക്കലും എല്ലാം കേട്ടോ. ഇത് ഞാൻ റെഡിയാക്കിയെടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഇല്ലേ, അതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല, കാരണം അതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് കണ്ടോക്കുക. അടിപൊളി ടേസ്റ്റുള്ള വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സില ഇല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സില പിൻ ചെയ്ത് വെക്കുക. അങ്ങനെ താ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കേക്ക് ഞാൻ കുറച്ച് നേരത്തെ ബേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. താ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഞാൻ ഡ്രീം കേക്ക് സെറ്റാക്കി എടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ദാ ഇതേപോലൊരു ടിന്നിൽ ഫസ്റ്റ് ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സെക്കൻഡ് ലെയറായിട്ട് ദാ വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുള്ള നമ്മൾ സെക്കൻഡ് ലെയറും കൂടി ദാ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ്. പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുക്കുന്ന ടൈമിൽ ഒരുപാട് സ്റ്റിഫാക്കി എടുക്കാൻ പാടില്ല കേട്ടോ. ഇതേപോലെ നല്ല ക്രീമായിട്ടുള്ള ടെക്സ്ചറിൽ വേണം റെഡിയാക്കി എടുക്കാൻ. എന്നാൽ അന്ന് ഉണ്ടാക്കിയാൽ കഴിക്കുന്ന ടൈമിൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ എന്താ, ഈ ഒരു സെക്കൻഡ് ലെയറ് സെറ്റാക്കി എടുത്തതിന് ശേഷം ഒരു 15 to 20 minutes വരെ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ താ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ഇങ്ങനെ കേക്കിൻ്റെ ഓർഡറെല്ലാം ഉണ്ടാകുമ്പം ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരിക്കും. നമ്മൾ ഈ കാണിക്കുന്ന ചെറിയ ഷോർട്ടൊന്നും ആയിരിക്കില്ല, അതിൻ്റെ അടുക്ക് പല പല പണികളും നമ്മളിങ്ങനെ എടുക്കുന്നുണ്ടാവും, ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് പുട്ടും കടലയാണ് കേട്ടോ. പക്ഷെ എനിക്ക് പഴം ഉണ്ടെങ്കിൽ ഞാൻ അധികം പഴം കൂട്ടിയിട്ട് തന്നെയാണ് പുട്ട് കഴിക്കൽ. കാരണം അടിപൊളി കോമ്പിനേഷനല്ലേ പുട്ടും പഴവും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് കഴിക്കുന്ന ടൈമിൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എത്ര കറി ഉണ്ടായാലും പഴം ഉണ്ടെങ്കിൽ ഞാൻ പുട്ടും പഴം പഞ്ചസാരയെല്ലാം തന്നെയാണ് കഴിക്കൽ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ദാ ആ ഒരു ടൈം കൊണ്ട് സെക്കൻഡ് ലെയർ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ തേർഡ് ലെയറിലേക്ക് ഞാനിതാ ക്രീം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം അടിപൊളി ടേസ്റ്റുള്ള ക്രീമാണ് കേട്ടോ. അപ്പോൾ ദാ ഞാൻ തേർഡ് ലെയർ സെറ്റാക്കി എടുക്കലാണ്. അങ്ങനെ തേർഡ് ലെയറും ഫോർത്ത് ലെയറും എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ അതിൻ്റെ അടുക്ക് ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിന്. അതൊന്നും പിന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടില്ല, കാരണം എല്ലാം ഞാൻ ഇതിന് മുന്നേ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചതല്ലേ. വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ദാ ലാസ്റ്റായിട്ട് ഞാൻ മിൽക്ക് പൗഡർ വെച്ചിട്ട് ഫിഫ്ത്ത് ലെയറ് മൊത്തത്തിൽ അങ്ങ് ഡസ്റ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ദാ കേക്കെല്ലാം മൊത്തത്തിൽ സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിതൊരു 1-2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം, കാരണം നമുക്കിത് കസ്റ്റമർക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ ഒരു 1-2 hours മുന്നേലും റെഡിയാക്കി എടുത്താൽ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാക്കാനും വേണ്ടിയിട്ട് വെക്കലാണ്. അപ്പോൾ ദാ എൻ്റെ കേക്കിൻ്റെ പണിയും കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്. കിച്ചണെല്ലാം ഫുള്ളും ക്ലീനാക്കേണ്ട ഇതുണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ എന്താ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലാണ്. നല്ല പള്ളിയിലെ ചോറും കറിയും ആണ് കേട്ടോ. എത്ര നമ്മളെത്ര വീട്ടിൽ നിന്നുണ്ടാക്കിയാലും പള്ളിയിൽ നിന്നുണ്ടാക്കുന്ന ചോറിൻ്റെയും കറിൻ്റെയും എല്ലാം ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിന്
നബിദിനത്തിൻ്റെ ആ ഒരു ദിവസേനു. അപ്പോൾ ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട വന്നിട്ടുണ്ടായിട്ടില്ല. പള്ളിയിൽ ചോറും കറിയെല്ലാം കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഉച്ചക്കും രാത്രിയും എല്ലാം ഇതുതന്നെയായിരിക്കും. ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയിപ്പം എന്താ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിന് വാങ്ങിയ സാധനം പിന്നൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. പിന്നെ എനിക്കത് പിന്നെയുള്ള വ്ളോഗിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അതെല്ലാം ഭയങ്കര ലെങ്തായി പോവും. അതുകൊണ്ട് ഇതാ ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം എന്താ, അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാൻ കാണിക്കുന്നത് ഒരു 3-piece സെറ്റാണ് കേട്ടോ. ഇതിൽ നമുക്ക് അരിപ്പൊടി ആയാലും മുളക് പൊടി, മല്ലിപ്പൊടി, പഞ്ചസാര എല്ലാം ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് 3 സെറ്റായിട്ടാണ് വരുന്നത്. ഓഫറിൻ്റെ ടൈമിൽ ഏനോ കേട്ടോ നമ്മൾ ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. ഇനിയിപ്പം എന്താ അടുത്തതായിട്ട് 5-piece ആയിട്ട് സെറ്റായിട്ട് വരുന്ന ഒരു ബോക്സാണ് കേട്ടോ. ദാ ഇതാണ് കേട്ടോ, നല്ല ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോക്സാണ്. കാരണം എൻ്റെ വീഡിയോ എല്ലാം കാണുന്നവർക്കറിയായിരിക്കും ഞാൻ അധികവും ഇതെല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യലുണ്ട്. ദാ ഇത് 5-piece ആയിട്ട് ചെറുതും അതിൻ്റെ വലുതായിട്ട് അങ്ങനെ 5-piece ആയിട്ട് സെറ്റായിട്ട് വരുന്ന ഒരു ബോക്സാണ്. നമുക്ക് ഫ്രിഡ്ജിലെല്ലാം അടിപൊളിയായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോക്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുനോക്കുക. ഇതിൻ്റെ അതിൽ ഞാൻ ഷോപ്പിംഗ് വീഡിയോ എല്ലാം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഷോപ്പിംഗ് വീഡിയോ എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് പിൻ ചെയ്ത് വെക്കുക. എന്തായാലും കണ്ടുനോക്കുക കേട്ടോ. പിന്നെ ഇതാ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതാ ഈ ഒരു പൗളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് ഈ ഒരു പൗളെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ വലിയ തിക്കായിട്ടൊന്നും തോന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു പൗളാണ്. എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്കറിയായിരിക്കും എല്ലാം ഞാനിത് ഈ ഒരു പൗള് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കൽ. അടിപൊളി പൗളാണ്, വലിയ റേറ്റൊന്നുമില്ല. ഇനിയിപ്പം എന്താ അടുത്തതും അതേപോലെ തന്നെ 5-piece സെറ്റായിട്ട് വരുന്നൊരു ബോക്സ് തന്നെയാണ് കേട്ടോ. നേരത്തെ കാണിച്ചതിൻ്റെ റൗണ്ട് ഷേപ്പിൽ ദാ ഇതേപോലെ 5 സെറ്റായിട്ട് വരുന്ന ബോക്സാണ് കേട്ടോ. പിന്നെ ദാ പിന്നെ വാങ്ങിയിട്ടുള്ളത് ദാ ഗ്ലാസ്സാണ്. ദാ ഈ ഒരു മോഡലില് ജസ്റ്റ് സിമ്പിളായിട്ട് പുറത്ത് ഇതേപോലൊരു ഡിസൈനായിട്ടുള്ള 6 സെറ്റായിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ. അതേപോലെ തന്നെ വേറെ കളറിൽ ദാ ഈ ഒരു കളറിലും 6-piece സെറ്റായിട്ട് വരുന്ന ഗ്ലാസും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തതായിട്ട് ഇതാ കാണിക്കാനുള്ളത് ഡിന്നർ സെറ്റാണ് കേട്ടോ. ഈ ഒരു ഡിന്നർ സെറ്റിൽ ആദ്യം തന്നെ വരുന്നത് ദാ ഇതേപോലെ 6-piece ആയിട്ട് സെറ്റായിട്ട് വരുന്നൊരു കപ്പാണ് കേട്ടോ. ചായ ആയാലും കോഫി ആയാലും എല്ലാം കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള 6-piece ആയിട്ട് വരുന്ന കപ്പാണ്. അപ്പോൾ ദാ ഇതിന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനെല്ലാം ടേബിളിൻ്റെ മേലെടുത്ത് വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഡിന്നർ സെറ്റിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിനെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുടെ ഗ്രൂപ്പിലേക്കും ഷെയർ ആക്കി കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ഇൻഷാല്ലാ, ബൈ ബൈ.